കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കുടുങ്ങിയ കടുവയെ മയക്കുപിടി വെച്ചു. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയത്. കടുവ മയങ്ങിയ ശേഷം കൂട്ടിലേക്ക് മാറ്റുകയാണ്. സന്തോഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സന്തോഷ്, എന്താണ് അവിടുത്തെ സ്ഥിതി? എപ്പോഴാണ് മയക്കുപിടി വെച്ചത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അവിടെ നിന്നും കൂട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വനം വകുപ്പ് തീരുമാനമെടുക്കും. ഇന്ന് പുലർച്ചെ 4:30 ഇവിടെ കടുവയെ കണ്ടെത്തിയത്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളിയാണ് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച കമ്പി വേലിയിൽ ഈ കടുവ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തു. പിന്നാലെ പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വരും സ്ഥലത്തെത്തുകയും ഇവിടെ വേലി തീർത്തുകൊണ്ട് കൃത്യമായ സുരക്ഷാ വലയം തീർക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഡോക്ടർമാരുടെ ഫോറസ്റ്റ് സർജൻമാരുടെ സംഘം എത്തിയത്. പിന്നാലെ വലിയ കൂട്, സാമാന്യം വലിപ്പമുള്ള വലിയ കടുവയാണ്, അതുകൊണ്ട് തന്നെ അതിനെ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള വലിപ്പമുള്ള കൂട് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഫോറസ്റ്റ് സർജന്മാർ ഈ കടുവ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും മയക്കുവെടി വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ദൗത്യം വിജയകരമാണ്. ഇനി കടുവയെ കൂട്ടിലേക്ക് മാറ്റി അതിനുശേഷം അതിന്റെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. നിലവിൽ കടുവയുടെ ആരോഗ്യനില തൃപ്തികരമാണോ? കാരണം കൂട്ടിൽ കുടുങ്ങിയതാണല്ലോ കടുവ. കടുവ ഈ മുള്ള് കമ്പിവേലിയിൽ കുടുങ്ങിയതാണ്. എന്നാൽ അത് ശബ്ദമുണ്ടാക്കി, അലറി ശബ്ദമുണ്ടാക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ സർജന്മാർ സൂചിപ്പിച്ചത് നിലവിൽ അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും അതിന്റെ കൂടുതൽ പരിശോധനകൾ കൃത്യമായും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷമേ അതിനെ എവിടെയാണ് കടുവയെ വിടുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കൊട്ടിയൂർ റിസർവ് ഫോറസ്റ്റിൽ നിന്നും ഏതാണ്ട് അതിർത്തിയിൽ നിന്നും അല്പം മാറിയുള്ള ഒരു ജനവാസ മേഖലയാണ് ഇവിടെ. കൃഷിയിടങ്ങളും വീടുകളും എല്ലാം തന്നെ ഉണ്ട്. നേരത്തെ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എല്ലാം തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. 4 വർഷം മുമ്പ് ഈ പ്രദേശത്ത് തന്നെ കാട്ടാന ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പ്രദേശവാസികൾക്ക് ഈ ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം കടുവയുടെ സാന്നിധ്യം വളരെ അടുത്ത് ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടാവുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ആശങ്ക അവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കടുവയെ വളരെ കൃത്യമായി തന്നെ മയക്കുപടി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മയങ്ങിയതിന് ശേഷം ഇനി കൂട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇപ്പം ഇവിടെയുള്ള പ്രദേശവാസികളെയോ മാധ്യമ പ്രവർത്തകരെയോ ഒന്നും ഈ സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല. അതിന് താഴെയുള്ള ഒരു സ്ഥലത്ത് വേലി സ്ഥാപിച്ചുകൊണ്ട് അവിടെ അതുവരെ മാത്രമേ പോകാൻ അനുവദിക്കുന്നുള്ളൂ. ഏതായാലും ഈ സ്ഥലത്തേക്ക് അല്പസമയത്തിനങ്ങനെ ഇതുവഴി തന്നെ ഈ കൂട്ടിൽ കൂട് കയറ്റിയ വാഹനവും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതുവഴി തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നത്. നിരവധി ആളുകൾ സന്തോഷ് ശരി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കുടുങ്ങിയ കടുവയാണ് ഇപ്പോൾ മയക്കുപിടി വെച്ചിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കമ്പിവേലിയിലായിരുന്നു കടുവ കുടുങ്ങിയിരുന്നത്. കടുവ മയങ്ങിയ ശേഷം കൂട്ടിലേക്ക് മാറ്റും, പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റണമെന്നുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകി.